സ്വകാര്യവൽക്കരണം ലക്ഷ്യം വെച്ച് തിരുവനന്തപുരം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നിർത്തലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം. ദേശീയ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ പേര് പറഞ്ഞ് മറ്റ് റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അടച്ചുപൂട്ടാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. നിയമനം സ്വകാര്യ കമ്പനികൾക്ക് ലഭിക്കുന്നതോടെ സംവരണം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടമാകും. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള തിരുവനന്തപുരം, പാലക്കാട്, മധുര ഡിവിഷനുകളിലെ നിയമനങ്ങൾ നടത്തുന്ന തിരുവനന്തപുരം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പൂട്ടാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഇവിടുത്തെ നിയമന നടപടികൾ ഇനി മുതൽ ചെന്നൈ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കീഴിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ 3.5 ലക്ഷത്തോളം ഒഴിവുകളിൽ നിയമനം നടത്താനുള്ളപ്പോഴാണ് യുവാക്കൾക്ക് തിരിച്ചടിയുണ്ടാക്കുന്ന തീരുമാനവുമായി കേന്ദ്ര സർക്കാർ മുൻപോട്ട് പോകുന്നത്. റിക്രൂട്ട്മെന്റ് ബോർഡ് റദ്ദാക്കാനുള്ള നീക്കത്തിനെതിരെ അഡ്വക്കേറ്റ് AM ആരിഫ് MP റെയിൽവേ മന്ത്രാലയത്തിന് കത്ത് നൽകി. ഇപ്പോൾ റെയിൽവേ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള ഈ നടപടി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ വല്ലാതെ പ്രതികൂലമായി ബാധിക്കും. ചെറിയ ചെറിയ പോസ്റ്റുകളിലേക്കൊക്കെ വരുന്ന കുറച്ച് മാത്രം വരുന്ന, അതായത് കുറച്ച് മാത്രം ഒഴിവുകൾ വരുന്ന പോസ്റ്റുകളിലേക്കുള്ള വരുന്ന റിക്രൂട്ട്മെന്റ് ബോർഡ് സംവിധാനങ്ങൾ മാറ്റുമ്പോൾ അത് ഒരുപാട് ബാധിക്കും. അപ്പോൾ തീർച്ചയായും ഇത് വലിയ തോതിലുള്ള കേരളത്തോടുള്ള റെയിൽവേ പല കാര്യങ്ങളിലും സ്വീകരിച്ചു വരുന്ന അവഗണനയുടെ ഒരു പ്രതിഫലനമായിട്ട് വേണം ഇതിനെ കാണാൻ. സ്വകാര്യവൽക്കരണം ലക്ഷ്യം വെച്ചും ജീവനക്കാരുടെ എണ്ണം വെട്ടിച്ചുരുക്കുകയുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം. ദേശീയ റിക്രൂട്ട്മെന്റ് ഏജൻസിയെ മുന്നിൽ നിർത്തിയാണ് മറ്റു റിക്രൂട്ട്മെന്റ് ബോർഡുകൾ കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടുന്നത്. രാജ്യത്തെയും പ്രത്യേകിച്ച് കേരളത്തിലെയും അഭ്യസ്തവിദ്യരായ തൊഴിൽ അന്വേഷകർക്ക് വലിയ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി മൂലം ഉണ്ടാകാൻ പോകുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.